കുന്ദമംഗലം നിയോജക മണ്ഡലത്തിൽ എം എൽ എയുടെ മണ്ഡലമാസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4.65 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് അനുമതി ലഭ്യമാക്കിയതായി പി ടി എ റഹീം എം എൽ എ പറഞ്ഞു. മണ്ഡലത്തിലെ 20 വിവിധ പ്രവൃത്തികൾക്കാണ് ഫണ്ട് ലഭ്യമാക്കിയത്. കുന്ദമംഗലം നിയോജക മണ്ഡലത്തിൽ 4.65 കോടി രൂപയുടെ പ്രവൃത്തികൾക്കാണ് അനുമതിയായത്. വളവണ്ണ സി എച്ച് സി ഡയാലിസിസ് യൂണിറ്റിന് 50 ലക്ഷവും ചെറുപ്പ സി എച്ച് സിയിലെ ഡയാലിസിസ് യൂണിറ്റിന് 50 ലക്ഷവും അനുമതി ലഭിച്ചിട്ടുണ്ട്. ജി എച്ച് എസ് എസ് കുറ്റിക്കാട്ടൂർ ഗ്രൗണ്ട് നവീകരണത്തിന് 20 ലക്ഷം, കുന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടത്തിന് 50 ലക്ഷം, പെരുമണ്ണ പഞ്ചായത്തിൽ ഹൈടെക് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കാൻ 50 ലക്ഷം, എ യു പി എസ് കൈലമുടം, എ എം എൽ പി എസ് കുന്ദമംഗലം, എ എൽ പി എസ് കളരിക്കണ്ടി, പാഴൂർ എ യു പി എസ് എന്നിവിടങ്ങളിൽ കിച്ചൺ കോംപ്ലക്സുകൾ നിർമ്മിക്കാൻ 10 ലക്ഷം വീതം, കൂളിമാട് പാലത്തിന് താഴെ പാർക്ക് സ്ഥാപിക്കാൻ 25 ലക്ഷം, കുന്ദമംഗലം ഡെപ്യൂട്ടി തഹസിൽദാർ ഓഫീസ് ഏരിയ നവീകരണത്തിന് 10 ലക്ഷം, വെള്ളിപ്പറമ്പ് ജി എൽ പി സ്കൂൾ കെട്ടിട പൂർത്തീകരണത്തിന് 12.5 ലക്ഷം, പുല്ലന്നൂർ ജി എൽ പി സ്കൂൾ കെട്ടിടത്തിന് 20 ലക്ഷം, മുണ്ടക്കൽ ജി എൽ പി സ്കൂൾ കെട്ടിടത്തിന് 17 ലക്ഷം എന്നിവയും, മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ 81 ലക്ഷം രൂപയും, മാവൂർ ഫയർ സ്റ്റേഷൻ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ 10 ലക്ഷം രൂപയും, കുന്ദമംഗലം ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വുഷു ഉപകരണങ്ങൾ വാങ്ങാൻ 25 ലക്ഷം രൂപയും അനുവദിച്ചതായും പി ടി റഹീം എം എൽ എ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.